നമ്മളിപ്പോ കണ്ട ഗോൾഡിയുടെ കുട്ടികളാണ് കേട്ടോ, നമ്മുടെ സിഎഫ്എ രജിസ്റ്റേർഡ് ഗോൾഡി എന്നാണ് പേര്. അപ്പൊ അവന്റെ കുട്ടികളാണ്, നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസുകളാണ് ഇപ്പൊ കണ്ട് കിടക്കുന്നത്. ഓക്കെ, ത്രിബിൾ കോട്ട് കിറ്റൻസുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കൊടുക്കാനുള്ള അത്യാവശ്യം സെയിൽ പരിവായിട്ടിരിക്കുന്ന കുറച്ച് ഡോൾഫേസ് കുട്ടികളാണ്, കിറ്റൻസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പേർഷ്യൻ കാറ്റ് വളർത്തലുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്താണ് കേട്ടോ, നമ്മുടെ ജലീറിക്കാടത്ത് രണ്ടാമത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇക്കാട എടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി, ഇപ്പം എക്സ്ട്രീം പഞ്ച് മുതൽ, അതായത് സിഎഫ്എ രജിസ്റ്റേർഡ് ക്യാറ്റ് മുതൽ ഡോൾഫേസ് വരെയുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള ക്യാറ്റുകളും ഇക്കാടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇക്കാടയിൽ ഇപ്പോൾ കുറച്ച് കിറ്റൻസ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് കണ്ട് കേട്ട് തന്നെ ആസ്വദിക്കാൻ നേരെ പോകാം വീഡിയോയിലേക്ക്. ജനക്ക നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ കുറെ കിറ്റൻസ്, നല്ല ക്വാളിറ്റി ഉള്ള കുറെ കിറ്റൻസുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സിഎഫ്എ ലൈനേജ് ഉൾപ്പെടെ, ഡോൾഫേസ് ഉൾപ്പെടെ കൊടുക്കാൻ പല കുറച്ച് കിറ്റൻസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസ് ആണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു വില വിവരം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എത്ര രൂപയോട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? 4000 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഡോൾഫേസ് 4000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സി എഫ് എ ലൈനേജ് ഉണ്ട്, ഒരു 30000 രൂപയുടെ കിറ്റൻസ് കിടപ്പുണ്ട്. അതായത് കിറ്റൻസിൻ്റെ റേറ്റാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പേരൻറ് സ്റ്റോക്കിൻ്റെ ഒരു വില വിവരം പേരൻറ്റ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം 1.5 ലക്ഷം രൂപയുടെയൊക്കെയാണ് പേരന്റ് കിടക്കുന്നത്. ഇപ്പൊ നിലവിൽ എന്റെ ഇവിടെ വീട്ടിൽ നിന്നൊരു 10-30 അഡൽട്ട് തന്നെ കിടപ്പുണ്ട്. പിന്നെ വേറെ കുറെ കിടപ്പുണ്ട്, പുറത്ത് വേറെ ആൾക്കാർക്ക് വളർത്താനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇക്കാട ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു പൂച്ചയാണ്. ഇത് ഫീമെയിൽ അല്ലേ? ഇത് ഫീമെയിലാ, ഇത് സിഎഫ്എ രജിസ്റ്റേർഡാ. സിഎഫ്എ രജിസ്റ്റേർഡ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ, നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നവരല്ല. നല്ല ഭംഗിയുള്ള ഒരു ഫീമെയിൽ ആണ്, 12 മാസമായിട്ടുള്ളൂ. ഇത് സിഎഫ്എ സർട്ടിഫൈഡ് ആണല്ലേ? സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാധനമാണ്. ഇവിടെ നല്ല ഇണക്കമുള്ള ഒരു ഫീമെയിലാണ്, നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇക്കാട ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു മെയിൽ ക്യാറ്റാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു റെഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ക്യാറ്റാണ്. നല്ല പഞ്ച് ഫേസ്, നല്ല ക്വാളിറ്റി ഉള്ള. അതിനൊരു ഒന്ന് നോക്കി കാണിച്ചേക്കാം, ഒന്ന് വിലർത്തി നിന്ന് കാണിച്ചു എൻ്റെ ഒരു ക്വാളിറ്റി. ആണോ, അല്ല, അടാറൊരു ക്യാറ്റാണ്. ഇത് സിഎഫ്എ ആണല്ലേ? സിഎഫ്എ രജിസ്റ്റേർഡ് ആയത്. സിഎഫ്എ രജിസ്റ്റേർഡ് ആണ്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ക്യാറ്റാണ്. ഇതിനിപ്പോൾ എത്ര ഏകദേശം വില വരുവിക്കാം? ഇത് 2 ലക്ഷം രൂപ അടുത്തുള്ളതിക്കൊക്കെ ചിലവായിട്ടുള്ളൊരു ക്യാറ്റാണ് അല്ലേ? ഇതിന് നമുക്ക് എന്ത് വെയിറ്റ് വരും? അത്യാവശ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലല്ല, നല്ല വലിപ്പമുള്ള ക്യാറ്റാണ്. ഇവന് 5 കിലോയുടെ മുകളിലുണ്ട്. ഇവന് അതാ എന്തോന്ന്, ഇവന് എടുക്കുന്നത് എങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണല്ലേ? ഇക്ക ഇവനിറങ്ങുന്ന കുട്ടികൾ എങ്ങനെയുണ്ട്? എത്ര കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട് നമുക്ക്? ഇവന് 5 എണ്ണം 6 എണ്ണം ഒക്കെ വീണിട്ടുണ്ട്. 4 എണ്ണം ഇപ്പം ഓൾറെഡി നമ്മുടെ ഇപ്പം കൊടുക്കാൻ 4 എണ്ണം കിടപ്പുണ്ട്. ഇവൻ്റെ ലൈനേജ് സിഎഫ്എ ലൈനേജാണ്, രജിസ്റ്റേർഡ് അല്ല കേട്ടോ, റെഡ് ആൻഡ് വൈറ്റ് ആണ്. 4 കിറ്റൻസ് കിടപ്പുണ്ട് ഇവൻ്റെ ഓൾറെഡി കുട്ടികൾ. അത് നമുക്ക് കാണിക്കാം. ഇവന് കൂടുതൽ ഏത് ടൈപ്പ് കുട്ടികളാണ് ഇറങ്ങുന്നത്? ഇവന് എക്സ്ട്രീം തന്നെയാണ് ഇറങ്ങുന്നത്. എക്സ്ട്രീം കളർ വൈസ് റെഡ് ആൻഡ് വൈറ്റ് ഇപ്പം ഇറങ്ങി കിടക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റും എല്ലാ കളറും ഇറങ്ങിയിട്ടുണ്ട്. കാലിക്ക് ഇറങ്ങിയിട്ടുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഇറങ്ങുന്ന ഏത് വെറൈറ്റി? കൂടുതൽ റെഡ് ആൻഡ് വൈറ്റ് ഇറങ്ങി. റെഡ് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ കുട്ടികളെ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോ കണ്ട ഗോൾഡിയുടെ കുട്ടികളാണ് കേട്ടോ, നമ്മുടെ സിഎഫ്എ രജിസ്റ്റേർഡ് ഗോൾഡി എന്നാണ് പേര്. അപ്പൊ അവന്റെ കുട്ടികളാണ്. ഇത് ഇപ്പൊ മൊത്തത്തിൽ 4 എണ്ണം ഉണ്ടല്ലേ? ഇപ്പൊ എത്ര ദിവസം വയ്ക്കാം? ഇതിപ്പോ 1 മാസം ആകുമ്പോ റെഡ്. 1 മാസമായിട്ടുള്ള കുട്ടികളാണ്, നല്ല ക്യൂട്ട്, നല്ല അടിപൊളി കുട്ടികളാണ്. അത്യാവശ്യം ആ പേരന്റിന്റെ തന്നെയുടെ തന്നെ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? എന്റെ മദറിനെ ഒന്ന് കാണിച്ചേക്ക് ജസ്റ്റ് ഒന്ന്. മദർ കിടക്കുന്നു, ഈ കിടക്കുന്ന ആണല്ലേ, വൈറ്റ് ആണ് നമ്മുടെ മദർ കേട്ടാ. അപ്പോ ഇതും സിഎഫ്എ രജിസ്റ്റേർഡ് തന്നെയാണ്? അല്ലല്ല, സിഎഫ്എ ലൈനേജ്. സോറി, ലൈനേജ്. അപ്പൊ അത്യാവശ്യം നല്ല എക്സ്ട്രീം പഞ്ചൊക്കെയുള്ള ഒരു മദർ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു. അത് സിഎഫ്എ ലൈനേജ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാറ്റാണല്ലേ. അപ്പൊ അതിന്റെയും നമ്മുടെ ഗോൾഡിയുടെയും കുട്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. മൊത്തത്തിൽ 4 കുട്ടിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസ് തന്നെയാണ്. ഇതിപ്പോ നമുക്ക് ഏകദേശം എത്ര രൂപ വരുവാ ഒരു കിറ്റൻസ്? 30000 രൂപ. ആ റേഞ്ച് വരുന്ന കുട്ടികളാണല്ലേ? 30000 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യില്ല, സിഎഫ്എ ലൈനേജ് ആട്ടാ. ലൈനേജ് ആണ്. സർട്ടിഫിക്കറ്റ് ഉള്ളതിന് 1 ലക്ഷത്തിന് മുകളിൽ പോകും. അത്ര റേറ്റ് വരും? റേറ്റ് ഇത് ലൈനേജ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പം നല്ല ക്വാളിറ്റി നോക്ക്, നല്ല ക്വാളിറ്റി ഉള്ള കിറ്റൻസുകളാണ് ഇപ്പൊ കണ്ട് കിടക്കുന്നത്. ഓക്കെ, ത്രിബിൾ കോട്ട്
കിറ്റൻസുകളാണ് ഉണ്ട്. ഹെയർ ക്വാളിറ്റി ഓക്കെ നല്ല ഓക്കെ. അതിപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ആണെങ്കിൽ ഇതിപ്പോൾ എന്താ പിന്നെ രണ്ട് മാസം ആകുമ്പോഴാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളിത് ബുക്കിംഗ് സ്റ്റാർട്ടിങ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും ഇപ്പം നമ്മളൊരു മാസം കൂടെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കിറ്റൻസുകളാണ്. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന എത്ര മാസം ആകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നത്? 60 ദിവസം ആകുമ്പോഴത്തേക്കാണ്. നമ്മൾ 2 മാസം ആകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ 1 മാസത്തെ ഒരു റിസൾട്ടാണ്, അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇപ്പം തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ളപ്പം പിന്നെ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ നല്ല ക്വാളിറ്റി കയറും. ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയുണ്ട് നമുക്ക്, ഓൾറെഡി നിലവിൽ 3-4 വണ്ടിയുണ്ട്. അവരുടെ ഈ കൊടുത്തു വിടുകയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഓൾ കേരളമാണോ ഓൾ ഇന്ത്യ ലെവലില്ല? ഓൾ ഇന്ത്യ അല്ല, ഞാൻ ബംഗ്ലാദേശ് വരെ ഞാൻ കയറ്റിയിട്ടിട്ടുണ്ട്. അത് കൽക്കട്ട വരെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും, അവിടെ നിന്ന് വേറെ ആളെ വന്ന് കളക്ട് ചെയ്ത് ബംഗ്ലാദേശിലോട്ട് കൊണ്ടുപോകും. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് സെപ്പറേറ്റ്? ട്രെയിൻ വഴിയാണ്, ട്രെയിൻ വഴി ബസ്സിനാണെങ്കിൽ അല്ല മറ്റേ ഇതുണ്ട് ട്രാവലറുണ്ട്, ട്രാവലർ വഴിയാണ് ട്രാവലർ വഴി നമുക്ക് അത് ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അവർ മേടിക്കുന്നവരാണ് ചെയ്യാൻ ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇക്കാട, ഇവിടുത്തെ ഒരു പൂച്ചകളുടെ ഒരു ലോകം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് മുകളിൽ ടെറസിലായിട്ടാണ് ഇക്ക അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നമ്മുടെ കിളികളുടെ കൂടായിരുന്നു മിക്കതും. അപ്പോൾ അതിനകത്താണ് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നമുക്ക് പൂച്ചകളെ ഇടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ട് കുട്ടികളും പേരൻസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറേയധികം നമ്മുടെ കിറ്റൻസ് കൊടുക്കാനുള്ളതൊക്കെ സെയിലിംഗ് പരുവമായ കിറ്റൻസ് ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും 1 by 1 ആയിട്ട് നമുക്ക് ഇക്കയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കൊടുക്കാനുള്ള അത്യാവശ്യം സെയിൽ പരുവമായിട്ടിരിക്കുന്ന കുറച്ച് ഡോൾഫൈസ് കുട്ടികളാണ്, കിറ്റൻസാണ്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ്, നല്ല ഹെയറി ബോഡിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഏതൊക്കെ വെറൈറ്റിയാണ് ഇക്ക ഉള്ളത്? ഇതെന്ന് പറഞ്ഞാൽ ടോർട്ടോയിസ്, ഇത് കളർ ടോർട്ടോയിസ് എന്ന് പറയും, ഈ ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ്. ഇത് ടോർട്ടോയിസ് അല്ലേ? ആ ടോർട്ടോയിസ് എന്ന് പറയും. ഇതിപ്പോൾ 60 ദിവസം ആയതേ ഉള്ളൂ. 60 ദിവസം സെയിലിംഗ് പരുവം. നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന ആ ഒരു പരുവമായിട്ടുള്ള കുട്ടികളാണ്, ഫീമെയിൽ വരത്തുള്ളൂ ഇതിനകത്ത് ടോർട്ടോയിസ് എന്ന് പറയുന്നത്. ഇത് മൊത്തം ഫീമെയിലാണ്, അതായത് ഒരു പേരൻസിന്റെ കുട്ടികളാണല്ലേ? ആ നമ്മുടെ ഒരു സ്റ്റഡ് മെയിലിനകത്ത് ഇറങ്ങിയ കുട്ടികളാണല്ലേ? കുട്ടികളാണ്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും? അവര് ഇത് നമ്മൾ ഇത് ടോർട്ടോയിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 4 രൂപയ്ക്ക് കൊടുക്കും. ഓക്കെ. പക്ഷേ ഏറ്റവും നല്ല കളർ ഇതാണ്, പക്ഷെ ആൾക്കാർക്ക് കൂടുതലും മറ്റേ റെഡും വൈറ്റും ഒക്കെയാണ് താല്പര്യം കൂടുതലല്ലേ. ഇതാകുമ്പോ 5000 രൂപയ്ക്ക് കൊടുക്കും. ഇത് ഫീമെയിലാണ്. ഓക്കെ. ഇത് 5000 രൂപയ്ക്ക് കൊടുക്കും. ഇത് ഏത് കളറാണ്? ഇത് ഗോൾഡൻ കളറെന്നും പറയാം, ജിഞ്ചർ. എങ്ങനെ 5 kittens ഉണ്ട് കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഡോൾഫൈസ് ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നാലോട് ഇരിക്കുന്ന, സോറി, 4 അല്ല 5 എണ്ണമുണ്ട്. 5 കുട്ടികളോട് ഇരിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെ എന്തായാലും ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള 2 കുട്ടികളാണ് നമ്മൾ പോയി കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെമി പഞ്ചാണല്ലേ? സെമി പഞ്ച് അല്ല, ഇത് പഞ്ച് ബേസ് ആണ്. സെമി പഞ്ച് നമുക്ക് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ നമ്മൾ പാർട്ടിയാണ്. ശരിക്കും സെമി പഞ്ച് എന്ന് പറഞ്ഞ സംഭവം, സെമി പഞ്ച് എന്ന് പറയുന്ന സംഭവം ഇല്ല, ഡോളും എസ്റ്റീമും മാത്രമേ ഉള്ളൂ നിലവിൽ. പിന്നെ കേരളത്തിലുള്ളവര് പറഞ്ഞു അങ്ങനെ ആക്കിയതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആൻഡ് വൈറ്റും ആണ് അല്ലേ? ഇതില് മെയില് ഫീമെയില് രണ്ടും? ഇത് മെയിലും ഇത് ഫീമെയിലും ആണ്. ഇത് മെയിലാണല്ലേ? ഇത് ഫീമെയിലും. അതായത് റെഡ് ആൻഡ് വൈറ്റ് ഫീമെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിലും ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ഇതിപ്പോ എത്ര മാസമായി? ഇതിപ്പോ 3 മാസമായി. ഇതിന് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്നതല്ല, പിന്നെ ഇവിടെ ഞാനിത് ഇവിടെ വളർത്താൻ വേണ്ടി ഇട്ടിരുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു കൊടുക്കാമെന്ന് വിചാരിച്ച്, സാമ്പത്തികമായിട്ടുള്ള കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിന്റെ ഒരു വില എങ്ങനെയാണ് വരുന്നത്? ഇത് നമ്മൾ 6000 രൂപയ്ക്ക് കൊടുക്കും. 6000 രൂപ പീസിന്? പീസ്. ഇത് നല്ല നമ്മുടെ 6000 രൂപ എന്ന് പറയുന്നത് നല്ല എടുക്കുന്നവർക്ക് ഭയങ്കര ലാഭമോ. ഓക്കെ ഓക്കെ. കാരണം നല്ല ഇത് ക്വാളിറ്റി ഉള്ള 2 kittens. എന്നെ പേരൻസിനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അലിയെ ഒന്ന് കാണിക്കാം. അലിയെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ആ ഒരു പേരൻ്റായിട്ടുള്ള ഫാദറായിട്ടുള്ള അലി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രധാന സ്റ്റഡിങ് മെയിലാണ്. റെഡ് ആൻഡ് വൈറ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല എക്സ്ട്രീം പഞ്ചാണ് അല്ലേ? എക്സ്ട്രീം പഞ്ചാണ്. നല്ല ക്വാളിറ്റി ഉള്ള പേരൻ്റാണ്. ഇതിൻ്റെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് വേറെ? കഴിഞ്ഞ വീഡിയോ കാണിച്ച് ആ കാലിക്കോയും ആ ഇതൊക്കെ കണ്ടില്ലായിരുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ്. അതല്ലേ ഇവിന്റെ കിറ്റൻസുകളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന. ഏത് വെറൈറ്റി ആണ് ഇത്? ഏറ്റവും കൂടുതൽ കാലിക്കോ ആണ് വീണിട്ടുള്ളത്. കാലിക്കോ ആണ് കൂടുതലായിട്ട്. നമുക്ക് എക്സ്ട്രീം പഞ്ച് തന്നെയാണ് ഇറങ്ങുന്നത്. ആ. ഓക്കെ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരന്റ് ആണ്.
ഇതിന് എത്ര കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട് ഒരു ശരാശരി? ശരാശരി 5-6 വീഴുന്നുണ്ട്. മാക്സിമം എത്ര കിട്ടിയിട്ടുണ്ട്? എനിക്ക് 5-6 അതേ മതി. നമുക്ക് അതിൽ കൂടുതലായ കിട്ടടിച്ചുകളെല്ലാം വീക്കായി പോകും. ഹെൽത്ത് വിഷയങ്ങൾ കാണിക്കും. അപ്പോൾ ഇതൊരു 4 കിറ്റൻസ് ആണ് കേട്ടോ. നമ്മുടെ ഗോൾഡൻ ഷെയ്ഡിലുള്ള 4 കുട്ടികളാണ്. ഇത് മെയില് ഫീമെയിൽ ഒക്കെ കാണിക്കാം? ഇത് മൊത്തം മെയിലാണ്. മൊത്തം മെയിലാണ്. അപ്പോൾ ഡോൾഫൈസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കാണാൻ ലുക്കുള്ള 4 കിറ്റൻസ് ആണ് കിടക്കുന്നത്. ഇതിപ്പോൾ എത്ര മാസമായിരിക്കും പ്രായം? ഇതിപ്പോൾ 60 കഴിഞ്ഞു. 60 നമ്മുടെ സെയിലിന് പരിപാടിയായിരിക്കും. നമ്മുടെ സെയിലിന് റെഡിയായി നിൽക്കുന്ന കുട്ടികളാണ്. ഇതിന് വേറെ എന്തെങ്കിലും കളർ പറയാറുണ്ടോ? ഇത് ജിഞ്ചർ കളർ എന്ന് കൂടെ പറയാം. അങ്ങനെയും കൂടെ പറയാം. ഇതൊക്കെ 4000 നമ്മൾ കൊടുക്കുന്നത്. ജിഞ്ചർ കണ്ട കളർ എന്ന് പറയും. ഇതൊക്കെ 4000 നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഓൾറെഡി മെയിലാണ്, 4000 കൊടുക്കുന്നത്. ഫീമെയിൽ ആകുമ്പോഴോ ഈ കളറ്? ഫീമെയിൽ ഈ കളർ ആകുമ്പോൾ 5000 വരും. 5000 ഡിഫറൻറ്റ് എന്തായാലും വരും. അതെ. അപ്പോൾ ഇത് ഒരു 3 ഭംഗിയുള്ള നല്ല പ്യുവർ വൈറ്റ് വരുന്ന 3 കുട്ടികളാണ്. ഡോൾഫൈസ് ആണല്ലേ? ഇത് 2 ഡോൾഫൈസ് ആണ്. അത് ഫീമെയിൽ ആണ്, ഒരെണ്ണം മെയില്. ഫുൾ പഞ്ചാണ്. ഫുൾ പഞ്ചാണ് മെയിൽ നിന്ന് കാണിച്ചത്. അതെ അതെ, ഇത് ഫുൾ പഞ്ച് ഒരു മെയിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഫേസ് കാണാനായിട്ട്. ആ പഞ്ച് ഫേസിനകത്ത് ഫുൾ വൈറ്റ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ഡോളിനെ ഒന്ന് കാണിച്ചു. 2 ഓക്കെ. ഇത് ഡോള് 2 മെയിലാണ്, അല്ല ഫീമെയിലാണ്. ഫീമെയിലാണല്ലേ. ഓക്കെ. ആ ഒരു ഇത് ഒരേ പേരൻസിനകത്ത് ഇറങ്ങിയ കുട്ടികളല്ലേ? അല്ല, ഇത് രണ്ടും ഒരു പേരൻസ്, ഫുൾ പഞ്ച് വേറെയാണ്. ഓക്കെ. രണ്ടിനകത്ത് ഇറങ്ങിയ കുട്ടികളാണ്. ഇത് 2 ഡോൾഫൈസ് നമ്മുടെ സെമി പഞ്ചുമായിട്ട് ഇതിനകത്ത് ഇറങ്ങിയ കിറ്റൻസ് ആണ്. ഇത് നമ്മുടെ അലിയുടെ കുഞ്ഞാണ്. കുഞ്ഞാണല്ലേ. അല്ല, ഇത് ഫുൾ പഞ്ച്. ഫുൾ പഞ്ച് അലിയുടെ കുട്ടിയാണ്. ഓക്കെ. അപ്പോൾ അലിക്കകത്ത് നമുക്ക് വൈറ്റും കിട്ടാറുണ്ട്. വൈറ്റും വീഴാറുണ്ട്. ഇത് ലാസ്റ്റ് വന്ന കുരുക്ക് ഒരു പീസ് കൂടെ ഉള്ളു, ബാക്കിയെല്ലാം സെയിലായി. സെയിലായി അല്ലേ. നമുക്ക് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 5000 റേഞ്ചാണ്. റേഞ്ചാണ് വരുന്നത്. ഇത് 7000 വരും. ഫുൾ പഞ്ച് വരുമ്പോഴത്തേക്ക് 7000 ആ റേഞ്ചാണ്. അപ്പോൾ നമ്മുടെ ജലീർക്കയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.